നമസ്കാരം. സംസ്ഥാനത്ത് നിന്ന് 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ പകർന്ന 3 പേർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വന്നവരാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ തേടി മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് പ്രതിപക്ഷം യോഗത്തിൽ ഉന്നയിച്ചു. ഇളവുകൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്ന സൂചന. ക്വാറന്റൈനിലും പരിശോധനയിലും ഒക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ധരിപ്പിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമൊക്കെ കോവിഡ് കാലത്തെ രാഷ്ട്രീയ കളികളായി മാറുകയാണ്. ഈ വിഷയത്തിൽ മുൻ ലോക്സഭാംഗവും സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രതിനിധിയുമായ ഡോക്ടർ എ സമ്പത്ത്, മുൻ മന്ത്രിയും RSP നേതാവുമായ ശ്രീ ഷിബു ബേബി ജോൺ, രണ്ട് പ്രമുഖ ഡോക്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ പത്മനാഭ ഷെണായ്, ഡോക്ടർ അരുൺ എന്ന. ആദ്യം ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ ന്യൂസ് അവർ ചർച്ചയ്ക്ക് തന്നെ വിഷയമായ പ്രവാസികളുടെ സർക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങളിലെ താമസം സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കേൾക്കാം. വിദേശത്ത് നിന്നും വരുന്നവരുടെ ക്വാറന്റൈൻ ചെലവ് അവരിൽ നിന്നും ഈടാക്കാനുള്ള സർക്കാർ നിർദ്ദേശം ചില തെറ്റിദ്ധാരണക്കിടയാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പാവപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ക്വാറന്റൈൻ ചെലവ് താങ്ങാൻ കഴിയുന്നവരുണ്ട്, അവരിൽ നിന്ന് അത് ഈടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കും. തെറ്റിദ്ധാരണ ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സത്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ട ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേൾക്കാം. അത് നേരത്തെ സർക്കാർ തീരുമാനിച്ച കാര്യമാണ്. അത് നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് ആദ്യഘട്ടത്തിലുള്ള ക്വാറന്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ ആവട്ടെ എന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായി 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അത് കഴിഞ്ഞ് 7 ദിവസം വീട്ടിൽ ക്വാറന്റൈൻ എന്നാണ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. അതാണ് നടപ്പാക്കുന്നത്. ഇനി അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്നവരും അതിന് ആവശ്യമായ ചെലവ് സ്വന്തമായി വഹിക്കേണ്ടതായിട്ട് വരും. ഈ ക്വാറന്റൈനിൽ പോകുന്ന മുഴുവൻ ചെലവും ഇനി അവർ വഹിക്കണമെന്നാണ്? അതെ അതെ അതെ, അത് നിശ്ചയിക്കും. ആ ചെലവ് മുഴുവൻ അവർ വഹിക്കണം. ഇനി വരുന്നില്ലേ? അതെ അതെ. അപ്പോൾ ഈ പാവപ്പെട്ടവരും പാവപ്പെട്ടവരും വഹിക്കണം. അവർ യാത്ര ചെയ്ത് വരികയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ളത് വഹിക്കണം. പിന്നെ ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ഇങ്ങോട്ട് വരാനുള്ളത്. അവരെല്ലാവർക്കും താങ്ങാൻ സംസ്ഥാന സർക്കാരിനാവില്ല. അല്ല, ഇവിടെ സാധാരണ നിലക്ക് വരുന്ന ആളുകൾ അവർ ക്വാറന്റൈൻ നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ സാധാരണ നിലക്കുള്ള ചെലവ് അത് അവർ വഹിക്കേണ്ടതായിട്ട് വരും. ആ ക്വാറന്റൈൻ പല തരത്തിലുണ്ടാവും. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേക പ്രയാസമൊന്നും അവർക്കുണ്ടാവില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു, വിദേശത്തു നിന്ന് വന്നവരുടെ ക്വാറന്റൈൻ ചെലവ് അവരിൽ നിന്ന് വീടാക്കാനുള്ള സർക്കാർ നിർദ്ദേശം തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയെന്ന് തോന്നുന്നു. സർവകക്ഷി യോഗത്തിൽ ഈ പ്രശ്നം വിവിധ പാർട്ടി പ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി എന്ന്. ഇതിലൊരു നയം മാറ്റമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, ഇന്നത്തെ മറുപടി. എന്താണ് ഒരു നയപരമായ മാറ്റത്തിന് കാരണം? ഇപ്പോൾ നിലവിൽ ഒരു 11,000 പ്രവാസികൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗത്തിന് ഇപ്പോൾ ഇനി മുതൽ ഫീസ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രശ്നം കാരണമാണോ, അതോ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് അവർ വരുന്നവരിൽ നല്ലൊരു ഭാഗം സാധാരണ നിലക്ക് ആ ചെലവ് വഹിക്കാൻ പറ്റുന്നവരാണ്. അവരാ ചെലവ് ഇവിടെ വഹിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് താല്പര്യം അവരെ ഹോം ക്വാറന്റൈനിൽ വിടൽ തന്നെയാണ്. ഹോം ക്വാറന്റൈൻ ഇപ്പോൾ പറ്റുന്നില്ല, ആദ്യത്തെ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണം. അപ്പോൾ അതിൻ്റെ ചെലവ് അവർ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്രവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഇവിടെ ഹോം ക്വാറന്റൈൻ വിജയപ്രദമാണ്, ഹോം ക്വാറന്റൈനിലേക്ക് വിടണമെന്ന് തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. അല്ല 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 അല്ല, അത് നിങ്ങൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്.
ഞാൻ നേരത്തെ മുതൽ പറഞ്ഞത് എന്താണ്, ഇവിടെ ചികിത്സിക്കുന്നവരെ ആ ചികിത്സ സൗജന്യമാണെന്നാണ്. ഇവിടെ നാം നിശ്ചയിച്ചത് ഹോം ക്വാറൻറ്റൈനാണ്. ഹോം ക്വാറൻറ്റൈന് വേറെ എന്താ ചിലവ്? അവരെ ചിലവ് തന്നെയല്ലേ. ആ ഹോം ക്വാറൻറ്റൈനിൽ താമസിക്കാൻ പറ്റാത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ വേണ്ടി വരും. അത് വളരെ ചുരുക്കം എണ്ണം മാത്രമേ വരൂ. ആ കേസല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വരുന്നവരെ മുഴുവൻ ക്വാറൻറ്റൈൻ ചെയ്യണമെന്നാണ്. നമ്മളന്ന് പറഞ്ഞത് ഹോം ക്വാറൻറ്റൈൻ ഒരു ഭാഗത്ത് നടക്കും, അതേസമയം ചികിത്സ ആവശ്യമായി വരുന്ന ചികിത്സക്കും ചിലവുണ്ട്. ഈ പറയുന്ന ടെസ്റ്റിനും മറ്റും വലിയ ചിലവില്ലേ, ആ ചിലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കും എന്നത് തന്നെയാണ് എടുത്ത നിലപാട്. ആ ഒരു ഒരു ടെസ്റ്റിന് 4,000+ രൂപ വരും. അങ്ങനെ ഒരു ടെസ്റ്റല്ല, വിവിധ ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ സംസ്ഥാനം തന്നെ വഹിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടറെ സമ്പത്ത്, ഈ പ്രവാസികളുടെ ക്വാറൻറ്റൈൻ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളും അവാസ്തവ പ്രചരണങ്ങളും നടത്തുകയാണോ പ്രതിപക്ഷം? ഇല്ല, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ, കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമുദായിക മതസംഘടനകളും നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും എല്ലാവരും കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഇനി ആരെങ്കിലും പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ഇതിൽ സംശയം ജനിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നുവെങ്കിൽ അവർ തിരുത്തും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചതായ ആ സംശയങ്ങൾക്ക് അദ്ദേഹം അസന്നിഗ്ധമായ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും, അതിൽ സംസ്ഥാനത്തിന് സ്വാഭാവികമായ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതലായി ചെയ്യണമെങ്കിലാവാം. ഇപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു ചർച്ചയിലാണെങ്കിലും ഞാനിപ്പോൾ ഈ ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ചങ്ങാതിമാരോട് ഞാൻ ചോദിച്ചു, മറ്റാരെയും കണ്ടില്ല. സാധാരണ ഈ അപ്പുറത്ത് താങ്കളുടെ ഫയർ സ്റ്റേഷൻ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് ഞങ്ങളെല്ലാവരും വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ചങ്ങാതിമാർ പറഞ്ഞത്, അല്ല സാർ, സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ ആരും വരാൻ തയ്യാറാകുന്നില്ല, ഗസ്റ്റുകളെ വീട്ടിലാണ്, ഇപ്പോൾ അവർ വീട് വിട്ട് പുറത്തൊരു ഡിസ്കഷൻ പോലും വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ, ഇപ്പോൾ മറ്റു പലരും വീട്ടിലിരിക്കുന്നു എന്നുള്ളത്, നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ആ ജാഗ്രത പുലർത്തുന്ന കാര്യത്തിൽ അത് ഗവൺമെൻറ് ആയിരുന്നാലും ജനങ്ങളായിരുന്നാലും എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. നമുക്ക് മുന്നിൽ ഒരു മാതൃകയും ഇല്ലല്ലോ. എന്തെങ്കിലും ശ്രീ സമ്പത്ത്, ഇത് പ്രവാസികളുടെ ക്വാറൻറ്റൈനാണ് പ്രശ്നം, അത് സൗജന്യമാണ് എന്ന് സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അങ്ങനെയല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താണ് സത്യം ഇതിൽ? ഞാനിതിനകത്ത് ഇപ്പോൾ താങ്കളുടെ സത്യാന്വേഷണ പരീക്ഷകൾ നടക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറമായ ഒരു കാര്യം ഞാനിപ്പോൾ പറയാനായിട്ട് ആളല്ല. ഇന്ത്യ ഗവൺമെൻറ് ഇത് സംബന്ധിച്ചൊരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യ അതൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ആ നിർദ്ദേശം, അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ അവിടെ ഇന്ത്യൻ എംബസിയിൽ, ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസിയിൽ തങ്ങളുടേതായ ഈ യാത്രാ ചെലവ്, വിമാന യാത്രാ കൂലിയും അതുപോലെ തന്നെ ഈ ക്വാറൻറ്റൈൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾക്കുള്ള ചെലവുകളും അവർ വഹിച്ചുകൊള്ളാം എന്നുള്ള നിലയിലേക്ക് അവരുടെ സത്യവാങ്മൂലം നൽകണം. അതാണ് അവിടുത്തെ ഒരവസ്ഥ. നമ്മുടെ രാജ്യത്താണ് എങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, അതിൽ ഗുജറാത്തുണ്ട്, മധ്യപ്രദേശുണ്ട്, രാജസ്ഥാനുണ്ട്, കർണാടകയുണ്ട്, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, പല പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവരെല്ലാം തന്നെ ക്വാറൻറ്റൈന് ഫീസ് ഇത്തരത്തിൽ വിദേശത്തു നിന്ന് വരുന്നവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്, തുകകളിൽ ചില വ്യത്യാസങ്ങൾ. തീർച്ചയായും സമ്പത്ത്, കേന്ദ്ര സർക്കാർ പറഞ്ഞത് പെയ്ഡ് ക്വാറൻറ്റൈൻ ആണ്, അതിൻ്റെ 14 ദിവസത്തെ ചിലവ് പ്രവാസികൾ തന്നെ വഹിക്കണമെന്നാണ്. അത് പിന്നെ കേരളത്തിൽ 7 ആക്കി, ഇപ്പോൾ കേന്ദ്രവും അത് 7 ആക്കിയിരിക്കുന്നു. നമ്മൾ വിമാനക്കൂലിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അതും ഒരു കൊള്ളയാണ്. ഈ ദുരിതകാലത്ത് ആളുകളെ കൊണ്ടുവരേണ്ട തുകയല്ല ഈടാക്കുന്നത്, വലിയ തുകയാണ് ഈടാക്കുന്നത്. തീവണ്ടിയുടെ കാര്യത്തിൽ തന്നെ 85% സൗജന്യമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ കൊടുക്കുന്ന 1,000 ഉം 1,200 രൂപ അതിൻ്റെ 15% മാത്രമാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഈ തീവണ്ടിയുടെ ചാർജ് എത്രയാണെന്നാണ് അമ്പരന്ന് നിന്ന് പോകും. അത് പോകട്ടെ, പക്ഷെ കേരള സർക്കാർ പറഞ്ഞത് അതല്ലല്ലോ. ഞാൻ ഇടപെടുകയല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ അല്ലല്ലോ കേരള സർക്കാർ പറഞ്ഞത്. ഇതില് പ്രവാസികളെ കേന്ദ്ര സർക്കാർ വിട്ടാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി മാറ്റി പറയുന്നത്. എന്തിനാണ് പ്രവാസികൾ കേരളത്തിലേക്ക് വരുന്നത്? ഇത് കേരളീയരായിട്ടുള്ള എല്ലാവർക്കും കേരളത്തിലേക്ക് വരുന്നതിന്
അത്തരത്തിൽ അവരിവിടെ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നത് ആ ക്രമീകരണങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് വരിക എന്നുള്ളതല്ല. കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ ലോകം തന്നെ അങ്ങനെയല്ല. നമ്മളിവിടെ വരുമ്പോൾ താങ്കളും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും മാത്രമല്ല, ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരടക്കമുള്ളവർ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലേക്ക് ആ പ്രവാസികളായി ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള പലരുടെയും ബന്ധുക്കൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അവർ പലരും നമ്മുടെ വീടുകളിലേക്ക് വരണം, നമ്മളും ആഗ്രഹമുള്ളവരാണ്. ഞാൻ തർക്കിക്കാനല്ല, പ്രവാസികളെ വേണമെങ്കിൽ തർക്കിക്കാം. ഞാൻ തർക്കിക്കാനില്ല, വരുന്നവർ പണം കൊടുക്കണം എന്ന കാര്യത്തിലാണ്. സംസ്ഥാന സർക്കാർ ഇത് സൗജന്യമായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് എല്ലാവർക്കും ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അല്ല, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സംസ്ഥാന സർക്കാർ ഈ ക്വാറന്റൈൻ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർണ്ണമായി പരിപൂർണമായി സൗജന്യമാണ് എന്നുള്ള നിലയിലേക്കുള്ള പത്രക്കുറിപ്പ് താങ്കളുടെ കയ്യിലുണ്ടോ? മുഖ്യമന്ത്രിയുടേതായ വാർത്താ സമ്മേളനത്തിന്റേതായിട്ടുള്ള ഹാൻഡൗട്ട് താങ്കളുടെ മറുപടി പ്രവാസികാര്യവകുപ്പല്ലേ മുഖ്യമന്ത്രിയുടേതാണെങ്കിലും പ്രവാസികാര്യത്തിലെല്ലാം വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മുടെ മന്ത്രി കെ ടി ജലീലാണ്. പ്രവാസികളുടെ സർവകാര്യങ്ങളിലും അദ്ദേഹമാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ തന്നെ അദ്ദേഹം മെയ് 6 പ്രവാസികൾ വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പുണ്ട്, അതിപ്പോഴും അവിടെ ഉണ്ട്. അദ്ദേഹം പല വാർത്താ സമ്മേളനങ്ങളിലും അത് പറയുകയും ചെയ്തതാണ്. ഞാനിത് വായിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യവും അഭ്യർത്ഥനയും മാനിച്ച് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണ്. നാളെ ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനങ്ങളിൽ ഒന്ന് കരിപ്പൂരിലേക്കും മറ്റൊന്ന് കൊച്ചിയിലേക്കും യാത്ര തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിനങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. കോവിഡ് ഭീഷണിയിൽ ലോകം മുഴുവൻ ആശങ്കയുടെയും ഭീതിയുടെയും നിഴലിലാണ്. കേന്ദ്ര സർക്കാർ എത്ര പേരെ നാട്ടിലെത്തിച്ചാലും അത്രയും പേരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ കേരളം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുള്ള മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുകയെന്നും പ്രവാസികാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് കെ ടി ജലീൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവകാശപ്പെട്ടതാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ മന്ത്രിസഭയാണോ അതോ പ്രതിപക്ഷമാണോ അതോ ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണോ? താങ്കൾ വായിച്ചതിനകത്തുള്ള പിശകാണ് ആ അവിടെ വരികൾക്കിടയിൽ വായിക്കണം. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇതിനുള്ള മുഴുവൻ ചെലവും അത്രയും പേരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ കേരളം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുള്ള മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുകയെന്നും പ്രവാസികാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇനി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുമോ? തീർച്ചയായും. ഇവിടെ ഇവരെ ഈ വരുന്ന പ്രവാസികളെയെല്ലാം അവരുടേതായിട്ടുള്ള ഹോം ക്വാറന്റൈൻ, ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന ഫേസ്ബുക്കിൽ പറയുന്നുണ്ടോ പോസ്റ്റിൽ? അത്രയും പേര്? എന്റെ ചോദ്യം അല്ലല്ലല്ല, എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന് താങ്കൾ ആദ്യം മറുപടി പറയും. വീട്ടിൽ വീട്ടിൽ പാർപ്പിക്കുകയാണെങ്കിൽ പിന്നെ സർക്കാരിന്റെ ചെലവ് എന്തിനാണ്? ഈ വരുന്ന ആളുകളുടെ അതിൽ പിന്നെ ക്ലെയിം എന്താണ്? ഒന്നുകിൽ അവനവന്റെ വീട്ടിൽ താമസം, അവനവന്റെ വീട്ടിലെ ഭക്ഷണം. അല്ല, എന്റെ വായിൽ നിന്ന് താങ്കളുടെ സ്വരമാണ് വരേണ്ടത് എങ്കിൽ താങ്കൾക്ക് അങ്ങനെ സത്യം മാത്രം വന്നാൽ എന്നെ പറയാനേ സമ്മതിക്കില്ലെങ്കിൽ പിന്നെന്താണിത്? ഈ സ്റ്റുഡിയോയിലേക്ക് ആരും വരുന്നില്ല. താങ്കളുടെ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ വന്നുപോയി. ഈ സ്റ്റുഡിയോയിൽ ഒരു കോവിഡ് ഭീതി അടക്കം ഉണ്ട്. ഞാനും ഒരു സുരക്ഷിതനല്ല. ഞാൻ ആ പറയുന്നതൊന്ന് കേൾക്കാനൊരു സഹിഷ്ണുതയും ഒരു സഹനശക്തിയും വേണ്ടേ? ആദ്യമായി ഹോം ക്വാറന്റൈൻ, ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ റൂം ക്വാറന്റൈൻ ചെയ്യുന്നത്, അത് ആവശ്യപ്പെട്ടത് കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ്. വന്നിറങ്ങുന്നതായിട്ടുള്ള യാത്രക്കാരെ അവരുടെ ഭവനങ്ങളിൽ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നോർക്കയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ എന്താ ചെയ്തത്, ഈ വരുന്നതായ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ വീടുകളിൽ അവർക്ക് ആ റൂം ക്വാറന്റൈനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ ഇത് പരിശോധിക്കണം. രണ്ട്, ആരോഗ്യ പ്രവർത്തകർ നിരന്തരം അവിടെ സമ്പർക്കത്തിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ആ വീട്ടിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്താണ്, ആരെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുന്നത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി. മൂന്ന്, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ പണം കൊടുത്തുകൊണ്ടല്ല ഈ ചികിത്സ എന്നുള്ളതിനെ പറ്റി ശ്രീ സമ്പത്ത് പറയുന്നത്. ഇനി ഞാൻ ഇടപെട്ടാൽ ശ്രീ സമ്പത്ത് വീണ്ടും ഇത് തന്നെ പറയാം, ഞാൻ സ്റ്റുഡിയോയിൽ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. തീർച്ചയായും ശ്രീ സമ്പത്ത് വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമല്ല ശ്രീ സമ്പത്ത് പറയുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്ന ഉത്തരം സമ്പത്തിന്റെ വായിൽ നിന്ന് വരണം. ഒരിക്കലും കേരള സർക്കാർ ഉത്തരമേ നൽകാൻ കഴിയൂ. ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് ഐഡന്റിഫൈഡ് ക്ലോസ് ടു
240,000 beds for quarantining the returning Malayalis. Out of this, about 153,000 beds readily available to occupy them for the purpose of quarantining. In addition to this, about 9,000 rooms in hotels and resorts have been identified for the purpose of housing those NRIs who wish to stay in these places at their own cost. ഇതിൻ്റെ മലയാളം എന്താണ് ശ്രീ സമ്പത്ത്? മലയാളം താങ്കൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് താങ്കൾ ഇടപെടും. അതല്ല, ഇത് ഈ പെയ്ഡ് ക്വാറന്റൈൻ ഏതാണ് അല്ലാത്തത് ഏതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രീ ക്വാറന്റൈൻ 153,000 ഇല്ല, 240,000. ഞാനിത് ആദ്യമേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം എന്താണ്? അല്ല, അതല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട്, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ ഈ പെയ്ഡ് ക്വാറന്റൈൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇപ്പോഴത് പറഞ്ഞു, നേരത്തെ അതല്ല പറഞ്ഞത്. ഇത് ഈ ചെലവ് വഹിക്കാൻ കഴിയാത്തവരുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അത്തരത്തിൽ ആർക്കെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ദൂരീകരിച്ചു. അപ്പോൾ ഇന്നലെ തന്നെ സാക്ഷ്യമെടുക്കണമെന്ന് താങ്കൾക്ക് വാശിയുണ്ടെങ്കിൽ, അന്തരിച്ചു പോയ ശ്രീ കണിയാവരം രാമചന്ദ്രനെ ഞാൻ ഓർക്കുകയാണ്, താങ്കൾക്ക് വാശിയുണ്ടെങ്കിൽ താങ്കൾ ഇന്നലെ തന്നെ സാക്ഷ്യമെടുക്കിക്കൊള്ളുക, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഇനി അത് കെ ടി ജലീലിനോട് എന്തെങ്കിലും താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഇത് നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നത് സൗജന്യമാണെന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒരു മന്ത്രി വിളിച്ചു പറയുന്നു, സംസ്ഥാന സർക്കാർ അഫിഡവിറ്റ് കൊടുക്കുന്നു, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു അതല്ല ഉദ്ദേശിച്ച തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന്. ശ്രീ ഷിബു ബേബി ജോൺ. ക്വാറന്റൈൻ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ പറയുന്നതായിരുന്നു പഴയ നിലപാട്. അല്ല, ഞാനൊരു കാര്യം ആദ്യം സമ്പത്തിനെ ഒന്ന് അഭിനന്ദിക്കട്ടെ. ഇന്നലെ വരെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒക്കെ ചർച്ചയിലും പത്രസമ്മേളനത്തിലും പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷം അടക്കം മാധ്യമങ്ങളടക്കം കോവിഡ് പ്രതിരോധത്തെ തകിടം മറിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെയും ബാക്കി നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷവുമൊക്കെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സഹകരിച്ചു എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച സമ്പത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയിപ്പോൾ ക്വാറന്റൈൻ്റെ വിഷയം സർവകക്ഷി യോഗത്തിൽ ഈ നല്ല സമീപനമായിരുന്നു പക്ഷേ മിനിങ്ങാന്ന് ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ അതല്ല പറഞ്ഞത്. അതുകൊട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ക്വാറന്റൈൻ്റെ വിഷയം, ക്വാറന്റൈൻ്റെ ഇപ്പം പറഞ്ഞു വരുന്നത്, സമ്പത്ത് പറഞ്ഞു വരുന്നതും മുഖ്യമന്ത്രി പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നതും പ്രവാസികളുടെ വീട്ടിലെ കിടപ്പമുറിയുടെ കണക്കെടുത്ത് അത് കൊടുത്തു എന്നുള്ള നിലയിലേക്കാണ് 240,000 കണക്ക്. അന്നേരം അത് മുഖ്യമന്ത്രി ഇപ്പോൾ കണക്കെടുക്കണ്ടായല്ലോ. പ്രവാസിയുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ ബാത്ത് ടാസ് മുറിയുടെ കണക്കെടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ക്വാറന്റൈൻ തുടങ്ങിയ ദിവസം മുതൽ എന്തായിരുന്നു ഓപ്ഷൻ? രണ്ട് ഓപ്ഷൻ അന്നും ഉണ്ടായിരുന്നു, എല്ലാവർക്കും സൗജന്യമല്ലായിരുന്നു. ഒരു ഹയർ ഓപ്ഷനായി കൂടുതൽ കാശ് കൊടുക്കാൻ സാഹചര്യമുള്ളവർക്ക്, സാമ്പത്തികം കൊടുക്കാൻ സാഹചര്യമുള്ളവർക്ക് നിരവധി ഹോട്ടലുകൾ ഓഫർ ചെയ്തു. എന്തിന് ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്ര റേറ്റ്? മസ്കറ്റ് ഹോട്ടലിൽ ഇപ്പം ക്വാറന്റൈനിൽ ആൾക്കാർ താമസിക്കുന്നില്ലേ? എന്നാൽ മസ്കറ്റ് ഹോട്ടലിൽ താമസിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് ചിലവഴിച്ച് താമസിക്കുന്നവരുണ്ടായിരുന്നു മിനിങ്ങാന്ന് വരെ. കൊല്ലത്ത് റാവിസ് ഹോട്ടൽ ശ്രീ രവിപ്പിള്ളയുടെ 7-star ഹോട്ടൽ പോലും ക്വാറന്റൈൻ ഫെസിലിറ്റിക്ക് അവൈലബിൾ ആണ്. അന്നേരം ആ നിലയിലേക്കുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു നിവൃത്തിയും ഇല്ലാത്തവർ തന്നെയാണ് ഗവൺമെൻറ് ക്വാറന്റൈനിൽ ആശ്രയിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി ഇന്നലെ വളരെ വ്യക്തമായി പാവപ്പെട്ടവരാണേലും കാശ് കൊടുക്കേണ്ടി വരുമെന്നും ഇന്ന് വലിയ വിമർശനമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ വളരെ അവ്യക്തത, ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതിലെന്താ പറഞ്ഞ് ഇനിയിപ്പോൾ മാർഗനിർദ്ദേശം പുറത്തെടുക്കും? ഈ ദിവസം വരെ ഉണ്ടായിരുന്ന അതേ ഓപ്ഷൻ വെച്ചാൽ പോരെ. കേരളത്തിൽ ഇരിക്കുന്ന കേരള ഗവൺമെൻറ് ഈ തൊഴിൽ നഷ്ടപ്പെട്ട്, എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് വരുന്നവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഏത് അളവുകോൾ വെച്ചാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്? ഏത് അളവുകോൾ വെച്ച് പരിശോധിക്കും? അന്നേരം ഈ പറയുന്നത് ഒരു വലിയ വ്യക്തമായ നിലപാട് മാറ്റമാണ് ഇന്നലെ മുതൽ വന്നത്. ശ്രീ സമ്പത്ത് ഒരു കാര്യം മനസ്സിലാക്കണം,
ഇന്നത്തെ കണക്ക് എനിക്കറിയില്ല, വിനുവിന് അറിയാമെങ്കിൽ ഒന്ന് പറയണം. മിനിഞ്ഞാന്ന് വരെ ആകെ 9,000 പ്രവാസികളാണ് കടൽ മാർഗവും വിമാന മാർഗവും കേരളത്തിൽ വന്നത്. ഇന്ന് വരെയുള്ള കണക്ക് അനുസരിച്ച് 9,416 വിമാനത്തിൽ വന്നത്, കപ്പലിൽ വന്നത് 1,621. ഈ വിമാനത്തിൽ വന്ന 9,416 വീട്ടിൽ നിരീക്ഷണത്തിലുള്ള 4,510, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ 4,741. അതായത് 4,741 പ്രവാസികൾക്ക് മാത്രമാണ് ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഈ 2.5 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ പോയി. പണം കൊടുത്താലേ പറ്റുമെന്നായി. അതാണ് സർക്കാരിന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. വിനു, അതിൽ തന്നെ പെയ്ഡ് ക്വാറന്റൈൻ എത്ര ഉണ്ട്? അത് പറയുന്നു. നിരവധി ആൾക്കാർ സ്വന്തമായി പണം ചെലവാക്കി 4,000 എത്ര ഉണ്ട്? അത് പറഞ്ഞിട്ടില്ല, ആ കണക്ക് തന്നിട്ടില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു കണക്കും ഇതുവരെ നമുക്കാർക്കും കിട്ടിയിട്ടില്ല, നമുക്കറിയാൻ ഒരു മാർഗ്ഗമില്ല. 10,000 പേര് പെയ്ഡ് ക്വാറന്റൈൻ ആണ്. 2,500 പേര് വിദേശത്തു നിന്ന് എത്തിയപ്പോഴത്തേക്കിനാണ് മുഖ്യമന്ത്രി പറയുന്നത് തിരിച്ചറിവ് വരുന്നത്, ഇനിയും ഒരു പാവപ്പെട്ടവനാന്നേലും കാശ് കൊടുക്കണം. ഇന്ന് പറയുന്ന പാവപ്പെട്ടവനെ സർക്കാർ അതിൻ്റെ നിർവചനം കണ്ടുപിടിച്ചുകൊണ്ട് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ഇത് ആരുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയാണ്? അതായത് ഇത് ഈ പറഞ്ഞതുപോലെ ഇത്രയും കാലം കെട്ടിപ്പോക്കി. പിന്നെ ഞാനൊന്ന് സമ്പത്തിൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ, ഇപ്പം ടെസ്റ്റിങ്ങിൻ്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 4,000 പേര്. നിങ്ങൾ ഈ 7 ദിവസം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 7 ദിവസം ടെസ്റ്റ് ചെയ്ത് ക്വാറന്റൈനിൽ താമസിപ്പിക്കുന്നു, അത് പെയ്ഡ് ആയിക്കോട്ടെ സൗജന്യമായിക്കോട്ടെ. ഈ 7 ദിവസത്തിന് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടല്ലോ, 7 ദിവസം കഴിയുമ്പോൾ അവരെ ടെസ്റ്റ് ചെയ്യും, അവരെ PCR ടെസ്റ്റിന് വിധേയമാക്കും. ആ ടെസ്റ്റ് ചെയ്യുമെന്നാണ്, PCR ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് അത് ഇതില്ലാത്തവരെ വീട്ടിലേക്ക് അയക്കും എന്നാണ് അന്ന് ആദ്യം പറഞ്ഞ ആദ്യ ഈ പ്രഖ്യാപനം ഉണ്ടായ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് 4,000 രൂപ ഒരു ടെസ്റ്റിനാകും. ഞാൻ ചോദിക്കട്ടെ, 2,00,000 പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നത്. 4,000 രൂപ ആയിക്കോട്ടെ, 80 കോടി രൂപയ്ക്ക് ചെലവ് തീരുമല്ലോ. ഈ സംസ്ഥാന സർക്കാരിന് 80 കോടി എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇന്നില്ലയോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നതിൻ്റെ ലേറ്റസ്റ്റ് കണക്കൊന്നും ഞങ്ങൾക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതായത് എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് വരവും ചെലവും ആ സൈറ്റിലുണ്ട്, CMDRF സൈറ്റിലുണ്ട്. CMDRF സൈറ്റിലുണ്ട്. അന്നേരം അത് എത്ര ബാക്കിയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. സൗജന്യ റേഷൻ എല്ലാവർക്കും കൊടുത്തതും വിദേശത്ത് നിന്ന് മടങ്ങി വരുന്നവർക്കുള്ള ചെലവുകൾക്കായി നോർക്കയ്ക്ക് കൊടുത്തതുമൊക്കെ ആ ഫണ്ടിൽ നിന്നാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്. അല്ല, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവൺമെന്റിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ രാജ്യത്തെ രോഗികളായിട്ടുള്ളവർക്ക്. ഈ പ്രളയത്തിന് കിട്ടിയ പണം ബാക്കിയുണ്ട്, അത് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കോവിഡ് കാലത്ത് കോവിഡിന് വേണ്ടി ആളുകൾ കൊടുത്ത പണത്തിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടെന്നാണ്. പ്രളയത്തിന്റെ ബാക്കി കിടപ്പുണ്ട് 2,000 കോടിയോളം. അല്ല, ഞാൻ പറയുന്നത് ഇവരുടെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. 40,000 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരള ഗവൺമെന്റിന് അധികമായി വരുന്നത്. തർക്കമുണ്ടോ സമ്പത്തെ? 18,000 രൂപ 3% 5% വായ്പാ പരിധി ഉയർത്തിയത് വഴി 18,000 കോടി രൂപ എന്റെ ബഹുമാന്യ സുഹൃത്ത് ഷിബൂദ് പറഞ്ഞു. മന്ത്രിയായിരുന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റിയോട് കൂടി പറയണം. ഇന്ത്യ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഈ വായ്പാ പരിധി ഉയർത്തുമ്പോൾ അതിൽ ചില കണ്ടീഷണാലിറ്റീസ് വെച്ചുകൊണ്ടാണ്. ആ വ്യവസ്ഥകൾ കേരളം പോലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകാര്യമല്ല. അത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്നെ പറഞ്ഞതാണ്, മറ്റു പല സംസ്ഥാനങ്ങളുടെയും ധനകാര്യമന്ത്രിമാരും പറഞ്ഞതാണ്. ഇങ്ങനെ കാടടച്ച് എന്റെ പൊന്നു ഷിബു ഇങ്ങനെ വെടിവെക്കാൻ തുടങ്ങിയാൽ എന്താ അവസ്ഥ? അങ്ങൊരു മന്ത്രിയായിരുന്ന ആളല്ലേ? അല്ല, ഈ കോവിഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിൽ നോക്കിയതാണ്, 391,35,00,000 കിട്ടി. ചെലവ് 506,32,00,000. അതിൽ ഈ റേഷൻ കൊടുത്തതാണ് 350 കോടി, NRIs കൊടുക്കാൻ വേണ്ടി 8.5 കോടി, പിന്നെ ഈ 1,000 രൂപ വീതം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയത് 147,82,00,000. അതിന് കണക്കായി, അത് പോട്ടെ. അല്ല വിനു, ഞാൻ പറഞ്ഞത് തീർക്കാൻ സമയം തരണം. ഈ ഡോക്ടർ സമ്പത്ത് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, പക്ഷേ ഈ എല്ലാ CPM-ക്കാരും കാണിക്കുന്ന അസഹിഷ്ണുത സമ്പത്ത് കാണിക്കില്ലേ? ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു മന്ത്രിയായിരുന്ന ആളെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം ഈ കണക്കിലെന്താ? 18,000 കോടി രൂപയ്ക്ക് 4 വ്യവസ്ഥയുണ്ട്. ആ 4 വ്യവസ്ഥയിൽ ഒന്നെന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, മറ്റൊന്ന്
അർബൻ ഡെവലപ്മെൻറ്റ്, മൂന്നാമതൊന്ന് ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത്, അത് നിങ്ങൾ ഓൾറെഡി കമ്പനി ആക്കിയിട്ടുള്ളതാണ്. പിന്നെ നാലാമത്തെ ഞാനിപ്പോൾ മറന്നുപോയി പെട്ടെന്ന്. ഇത് നാലും കേരളം ക്വാളിഫൈ ചെയ്യും, ഇല്ലെങ്കിലും 18,000 പോട്ട് 9,000 കോടി കിട്ടുമല്ലോ. മൂന്നെന്നുള്ളത് നാല് പേഴ്സൻ്റ് ആകുന്നതിന് ഒരു വ്യവസ്ഥയില്ലല്ലോ, 9,000 കോടി കിട്ടുമല്ലോ. അന്നേരം അത് പോട്ടെ, 18,000 കോടി, 15,000 കോടി ജി എസ് ടി കോമ്പൻസേഷൻ വരുന്നില്ലേ, 15,000 കോടി ജി എസ് ടി കോമ്പൻസേഷൻ രണ്ട് ഗഡു കിട്ടിക്കഴിഞ്ഞു. പിന്നെ 2,500 രൂപ സാലറി കട്ടിൽ നിന്ന് ഗവൺമെൻറ് കിട്ടത്തില്ലേ ഈ വർഷം, 2,000 കോടി മദ്യത്തിൽ നിന്ന് അധിക വരുമാനം കിട്ടത്തില്ലേ, 1,500 കോടി ഇതിനകം തന്നെ വേൾഡ് ബാങ്കിൽ നിന്നുള്ള റീബിൽഡ് കേരളയ്ക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടില്ലേ, ഇതുകൂടാതല്ലേ ഈ 400 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നത്. 40,000 കോടി രൂപ ഈ വർഷം ഒരു ഗവൺമെൻറ് അവസാന വർഷം കിട്ടുന്ന, എന്നിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, അത് തിരുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, അതെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ അത്രയും കാശ് കിട്ടുന്ന ഒരു ഗവൺമെൻറ്റാണ് 80 കോടി രൂപയുടെ ഈ മുഴുവൻ പ്രവാസികളെയും, അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്നവരെ അവരെ നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യുന്നില്ല, അതല്ലേ ഇപ്പോൾ സെക്കൻഡ് വേവിന് കാരണം. അവരെ എന്തുകൊണ്ട് ഒരു ദിവസം ക്വാറന്റൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വിടുന്നില്ല, എന്തിന് ഈ വിമുഖത കാണിക്കുന്നു? ടെസ്റ്റിങ്ങിൽ ഇപ്പം കേരളം എത്രാമത് നിൽക്കുന്നു, ഒന്നാമതെന്നാണല്ലോ നിങ്ങൾ എല്ലാത്തിലും കൊട്ടിഘോഷിക്കുന്നത്. ടെസ്റ്റിങ്ങിൽ ഇപ്പം കേരളം എത്രാമത് നിൽക്കുന്നു എന്നുള്ളത് സമ്പത്തൊന്ന് പറയാമോ, അതിനുശേഷം ബാക്കി ഞാൻ പറയാം. അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ, പരിശോധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡോക്ടർമാരോട് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ഷെണായി, ശ്രീ ശുഭജോൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കേരളം ഈ പരിശോധനയുടെ കാര്യത്തിൽ എത്രാം സ്ഥാനത്താണ്, നാം ഇനി പരിശോധന കൂട്ടേണ്ടതുണ്ടോ? പരിശോധനയുടെ കാര്യത്തിൽ കേരളം ആദ്യ ഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ നന്നായി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ചെയ്ത ടെസ്റ്റുകളിൽ നോക്കുമ്പോൾ കേരളമായിരുന്നു ഒന്നാം സ്ഥാനത്ത്, അതൊരു സംശയമില്ല. ഫസ്റ്റ് ഫേസിൽ നമ്മൾ നന്നായിട്ട് പോയി. ടെസ്റ്റ് അഡിക്വേറ്റ് ആണോ അല്ലേന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എത്ര ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? രണ്ട് കാര്യം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. ഒന്ന്, ടെസ്റ്റ് പെർ മില്യൺ എത്രയുണ്ടെന്ന് നോക്കണം. രണ്ട്, നമ്മുടെ പോസിറ്റിവിറ്റി, ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്താണ്? ടെസ്റ്റ് പോസിറ്റിവിറ്റി, ടെസ്റ്റ് പോസിറ്റിവിറ്റി എത്ര പേര് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ പോസിറ്റീവ് കിട്ടുന്നത്? കേരളത്തിന് ത്രൂ ഔട്ട് ദ പീരീഡ് ഇത് 150 മുകളിലായിരുന്നു, എക്സെപ്റ്റ് മാർച്ച് 23, 24 രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഒഴിച്ച് 50 മുകളിലായിരുന്നു. 50 ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് വരുന്നുകൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു. മെയ് 7 or 8 വരെ ഇതായിരുന്നു സ്ഥിതി. അതിനുശേഷം നമ്മൾ മെയ് 8 കണക്ക് നോക്കുവാണെങ്കിൽ 151 പോസിറ്റീവ്, വെരി അഡിക്വേറ്റ്ലി കേരള വാസ് ടെസ്റ്റിംഗ്. ആ സമയത്ത് കേരളം ഇഷ്ടം പോലെ ടെസ്റ്റ് ചെയ്ത് ഉപയോഗമില്ലായിരുന്നു. അതിന് മെയ് 10, 11, 12 കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അത് കുറഞ്ഞു കുറഞ്ഞ് വന്നു, 70, 75, 50 വന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 30 താഴെ വന്നു. ആദ്യമായിട്ടാണ് 30 താഴെ വരുന്നത്. അപ്പൊ എന്താണ് അഡിക്വേറ്റ് പോസിറ്റിവിറ്റി? നമ്മൾ സൗത്ത് കൊറിയയും തായ്വാനും വിയറ്റ്നാമും ഉദാഹരണങ്ങളായിട്ടുണ്ട്. അവർ ചെയ്യുന്നത് 50 മുകളിലാണെങ്കിൽ അത് അഡിക്വേറ്റ് ടെസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ 50 പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ അത്രയും ടെസ്റ്റ് ചെയ്താൽ മതി, അത് കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപയോഗം ഉണ്ടാകത്തില്ല. അപ്പൊ കേരളം ഇപ്പോൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ ഡബിൾ എങ്ങനെ ചെയ്യണം? കാരണം ഇപ്പൊ 25 പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ടെസ്റ്റിംഗ് പോസിറ്റിവിറ്റി കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3,000 ടെസ്റ്റുകളോളം ചെയ്തു. ഇന്ന് വരെ നമ്മൾ ചെയ്യുന്നത് 1,500 ഇന്ന് ആദ്യമായിട്ട് 2,200 ചെയ്തു. 2,200, 2,300 ടെസ്റ്റ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. 1,350 എന്തോ ആയിരുന്നു ഇന്നലത്തെ കണക്ക്, 1,500 താഴെയാണ്. ഇന്ന് 2,000 വന്നു. ഇന്ന് DHS സൈറ്റ് നോക്കുമ്പോൾ 2,000 മുകളിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഓഗ്മെന്റഡ് സാമ്പിളുകൾ കൂട്ടണം. ഒരു 300-200 ടെസ്റ്റോളം ഓഗ്മെന്റഡ് സാമ്പിളും വരും തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആദ്യമായിട്ടാണ് 2,000 ക്രോസ്, അത് നല്ല സൈൻ തന്നെയാണ്. പക്ഷേ ഇനിയും കൂട്ടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പോളിസി ഇപ്പൊ ക്വാറന്റീനിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ ടെസ്റ്റ് ചെയ്യാതെ സമൂഹത്തിൽ വിടുക എന്നുള്ള ഒരു പോളിസി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ 14 ദിവസത്തിന് മുമ്പ്, അതായത് ഇന്ന് മാർച്ച് 27 ആണെങ്കിൽ 13-ാം തീയതി വരെ, മെയ് 13-ാം തീയതി വരെ കേരളത്തിൽ വന്നിരിക്കുന്നത് 35,000 പേരാണ്. 36,000-37,000 പേര് വന്നിട്ടുണ്ട്. അത്രയും പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള അത്രയും ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടെസ്റ്റ് ചെയ്യാതെ ആളുകളെ സമൂഹത്തിൽ വിടുന്നതിന്റെ ഒരു ഡേഞ്ചർ, ഒരു 2% ആളുകളെങ്കിലും രോഗബാധിതരെ നമ്മൾ സമൂഹത്തിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർ രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി സ്പീക്കിംഗ് ക്വാറന്റീനിൽ നിന്ന് വിടുന്നതിന് മുമ്പ് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യണം. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ അതിൽ കുറച്ചുപേരെയെങ്കിലും റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്ത് എവിടെ നിന്ന് വരുന്നവർക്കാണ് അസുഖം ഉണ്ടാകുന്നതെന്ന് ആ അസുഖത്തെ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ആ ഏരിയയിലുള്ളവരെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. അപ്പോൾ ടെസ്റ്റുകൾ കൂട്ടണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3,000, 3,500, 4,000 എങ്കിലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ വരണം. വീണ്ടും കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ടെസ്റ്റുകൾ വീണ്ടും നമ്മൾ കൂട്ടേണ്ടി വരും. മാത്രമല്ല നമ്മൾ മൊബിലിറ്റി കൂടുവാണ്, നമ്മുടെ സമൂഹത്തിലെ കേസുകളുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ രാജ്യങ്ങളും പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, എത്ര ടെസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ് നമ്മുടെ ലോക്ക്ഡൌൺ.
അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്ൻമെന്റ് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എക്കോണമി നമുക്ക് കൂടുതൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ശരിക്കും ടെസ്റ്റുകൾക്ക് 4000 രൂപ പ്രൈവറ്റ് ലാബ് ചാർജ് ചെയ്യുന്നെങ്കിൽ യൂഷ്വലി 2000, 2500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ബൾക്കായിട്ട് ഗവൺമെന്റിനെ കിട്ടുമ്പോൾ 4000 രൂപയാണ് പ്രൈവറ്റ് ലാബ്സ് ചാർജ് ചെയ്യുന്നത്. അതിന്റെ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു മാസീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം കേരളം അടച്ചിടുവാൻ 200 കോടി രൂപയോളം ചെലവ് വരും. പക്ഷെ അതിനേക്കാളും എത്രയോ കുറവ് മതി നമുക്ക് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആളുകളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് മിനിസ്റ്ററും പറഞ്ഞു. പക്ഷേ അതെല്ലാം കേരളത്തിൽ മറികടക്കാൻ സാധിക്കും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ എണ്ണം കൂടിക്കഴിഞ്ഞു. തമിഴ്നാട് ഒക്കെ 10,000-ന് മുകളിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് രോഗവ്യാപനമുണ്ട്, അത് വേറൊരു കാര്യമാണ്. നമ്മൾ ക്വാറന്റീനിലാണ് നമ്മൾ ബേസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് വിജയം കൈവരിച്ചത്? വളരെ നന്നായിട്ട് ഹോം ക്വാറന്റൈൻ ഫസ്റ്റ് ഫേസിൽ ചെയ്യാൻ സാധിച്ചു. പക്ഷെ സെക്കൻഡ് ഫേസിൽ പല സ്ഥലങ്ങളിൽ ന്യൂസ് വരുന്നു, ആളുകൾ ക്വാറന്റൈൻ ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ക്വാറന്റൈൻ ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് കൂട്ടി മാത്രമേ ഈ ക്വാറന്റൈനിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കൂ. ഡോക്ടർ അരുൺ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 3000-ലേക്ക് ടെസ്റ്റ് ഉയർത്തുകയാണെന്ന്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ 5000 ടെസ്റ്റ് വരെ ഒരു ദിവസം നടത്താനാവുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. 6 സ്വകാര്യ ലാബുകൾ കൂടി അനുമതിയുണ്ട്. അവിടെ കൂടി ശേഷി അനുസരിച്ച് ചെയ്താൽ അത് വളരെ കൂടും. ഈ ടെസ്റ്റുകൾ കൂട്ടുകയാണോ? ഇപ്പോൾ ശ്രീ ശുഭു ബേബി ജോൺ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്നൊക്കെ വരുന്നവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണെങ്കിൽ അവർ പോകുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണോ ഏറ്റവും നല്ല മാർഗം? പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുകയാണോ ശാസ്ത്രീയമായി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ട്രേസ് ഐസൊലേഷൻ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ടെസ്റ്റ് ചെയ്യുക, കോണ്ടാക്ട്സിനെ ട്രേസ് ചെയ്യുക, അവരെ ക്വാറന്റൈനിൽ അല്ലെങ്കിൽ ഐസൊലേഷനിൽ വിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ക്വാറന്റൈൻ വളരെ നല്ലവണ്ണം ചെയ്യുന്നുണ്ട്. ഇത്ര കാലം ഈ നമ്മുടെ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം നമ്മുടെ ക്വാറന്റൈൻ നല്ലതായതുകൊണ്ടാണ്. പക്ഷേ തുടക്കത്തിൽ ചെയ്ത രീതിയിലുള്ള ടെസ്റ്റിംഗ് നമുക്കിപ്പം ചെയ്യുന്നില്ല. ഒരിക്കലും ഇതാദ്യമായിട്ടാണ് ഇന്ന് 2000-ലധികം ടെസ്റ്റ് വരുന്നത്. ഇപ്പോൾ കേരളം സത്യം പറഞ്ഞാൽ ആകെ ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് 67,465 ടെസ്റ്റാണ് ഇതുവരെ. 67,465 ടെസ്റ്റ് മൊത്തം ഇന്ത്യയിൽ 32 ലക്ഷം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 32,000 പറയുന്നത് ഇതുവരെ 58,866 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. എനിക്ക് തോന്നുന്നു അത് കൂടാതെ ഈ നേരത്തെ അതിന്റെ കൂടെ മറ്റേ സാമ്പിളുകൾ കൂടി ഉണ്ട്. അതും കൂടി 67,465 ആണ്. അപ്പൊ അതുകൊണ്ട് 9,000 ഇതിലും ചിലവാനുണ്ട് ഈ സെന്റിനൽ സർവേലൻസ്. അതെ അതെ. പക്ഷേ അതുകൊണ്ട് തന്നെ കേരളം ഇന്ന് നോക്കുമ്പോൾ ടെസ്റ്റ് പെർ മില്യൺ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ശരാശരിയെക്കാട്ടിലും വളരെ പിന്നിലാണ്. ഇന്ത്യയുടെ ശരാശരി ഇപ്പോൾ ഉള്ളത് 2,421 ടെസ്റ്റ് പെർ മില്യൺ പോപ്പുലേഷനാണ്. കേരളത്തിൽ അത് 1874 ടെസ്റ്റ് പെർ മില്യണാണ്. കേരളത്തിൻ്റെ പെർ മില്യണാണ്. ഇപ്പോൾ കേരളത്തിനെക്കാട്ടിലും പിന്നിലുള്ളത് മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, തെലുങ്കാന, ബീഹാർ. 5 സംസ്ഥാനങ്ങൾ കേരളത്തിന് പിന്നിലാണ്. ബാക്കി സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിന് മുന്നിലാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി സർക്കാർ പറയും, ഈ സംഖ്യ ഒന്നുകൂടി കൃത്യമാവാനാണ്. രാജ്യത്തിൻ്റെ 10,00,000 ജനസംഖ്യയ്ക്ക് എന്ന കണക്കും കേരളത്തിൻ്റെ കണക്കും പിന്നിലുള്ളവരുടെ കണക്കും ഒന്നുകൂടി ഒന്ന് പറയാമോ? ആയിക്കോട്ടെ. ഇന്ത്യയുടെ കണക്ക് 2,421 ഇന്ന് രാവിലത്തെ വരെയുള്ള കണക്കാണ് പെർ മില്യൺ പോപ്പുലേഷൻ. കേരളത്തിൻ്റേത് 1874. ഇന്ന് കേരളത്തിനെക്കാട്ടും പിന്നിലുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, തെലുങ്കാന, ബീഹാർ. മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിനെക്കാട്ടിലും ടെസ്റ്റ് പെർ മില്യണിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ടെസ്റ്റ് പെർ മില്യൺ മാത്രം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഡോക്ടർ ഷേണായി പറഞ്ഞു വളരെ കറക്റ്റാണ്. പോസിറ്റിവിറ്റി റേറ്റ് കൂടി വെച്ച് നോക്കണം. ഈ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ബെസ്റ്റ് സംസ്ഥാനം എന്ന് പറയാവുന്നത് ആന്ധ്രാപ്രദേശും കർണാടകയുമാണ്. അതിന് പിന്നാലെ ഒരു 4-ഞ്ചാമത്തെയോ 5-ഞ്ചാമത്തെയോ സ്ഥാനത്തിന് വരും കേരളം. 1-ഞ്ചാമത്തെ ഇപ്പോൾ നമ്മൾ രണ്ടും കൂടി നോക്കുമ്പോൾ പോസിറ്റിവിറ്റി റേറ്റും ടെസ്റ്റ് പെർ മില്യണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ കേരളം വരുന്ന ഒരു 5-ഞ്ചാം സ്ഥാനത്താണ്. അപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത്, നമ്മൾ ഈ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറയും, അതായത് പനി, ജലദോഷം, ചുമ, അതായിട്ട് വരുന്ന നമ്മുടെ ഹോട്ട്സ്പോട്ട് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഏരിയയിൽ എല്ലാവരെയും കഴിയുന്നതും ടെസ്റ്റ് ചെയ്യണം എന്നാണ് ICMR ഗൈഡ് ലൈൻ. എന്നാൽ അത് പലപ്പോഴും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്.
അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇവരെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കോണ്ടാക്ട്സിന് ഇപ്പം നമുക്കറിയാം ചക്ക തലയിൽ വീണ ഒരാൾക്ക് പോസിറ്റീവായി, ഒരു ഗർഭിണി കൊല്ലത്തും കണ്ണൂരും ഗർഭിണികൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു പോസിറ്റീവായി, പിന്നെ ഇന്നാൾ മരിച്ച ധർമ്മടത്ത് മരിച്ച സ്ത്രീക്ക് ഇപ്പോഴും എവിടുന്ന് കിട്ടിയെന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ അത് കൂടുതൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഉള്ള ആളുകളെ കൂടി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു കുറച്ച് ശതമാനമെങ്കിലും ടെസ്റ്റ് ചെയ്യണം. ഇതാണ് ഈ ഒരു ടെസ്റ്റിന് 4000 രൂപ ചിലവ് വരുമെങ്കിൽ വളരെ വലിയ ചിലവുണ്ടാക്കുന്ന ഒരു കാര്യം ഈ കോവിഡ് പ്രതിരോധത്തിൽ, അല്ലേ ഡോക്ടർ? പക്ഷേ ഇന്നത്തെ ICMR പുതിയ ഇതിൽ പ്രകാരം അത്ര വില വരുന്നില്ല. ഇപ്പോൾ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് കിറ്റുകളുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റിൽ തന്നെ ആ ക്യാപ്പ് മാറ്റാനുള്ള ഇന്ന് ICMR ഗൈഡ് ലൈൻ ഉണ്ട്. വില ഇനി കുറയും, വില വരില്ല. കിറ്റുകൾക്ക് ക്ഷാമമൊന്നും ഇല്ല എന്നാണ് ICMR പറയുന്നത്. ഇന്ന് സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കുക സ്വകാര്യ ലാബിലെ നിരക്കുകളെന്ന്. ആ അതെ അതെ, ഇനി കുറയ്ക്കാമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ സമ്പത്ത്, ഇങ്ങനെ ചെലവേറിയ ടെസ്റ്റാണെങ്കിലും അതിനുള്ള സാമ്പത്തികാവസ്ഥ കേരളത്തിനുണ്ട്, അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് പറയേണ്ടി വരുമെന്നാണ് ശ്രീ ഷിബു ബേബി ജോണിൻ്റെ ആരോപണം. ചങ്ങാതി ഷിബുവിൻ്റെ ആരോപണത്തിന് ഞാനെങ്ങനെ മറുപടി പറയുക? അപ്പോൾ ഇവിടെ ഞാനും വാസ്തവത്തിൽ ഇപ്പോൾ ഇത് ഡോക്ടർ ഷെണോയും ഡോക്ടർ അരുണും പറഞ്ഞ കാര്യങ്ങൾ, അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ കൃത്യമായി നമുക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ എടുക്കേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവരുടെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയമൊന്നുമല്ല ഇത്. ആരോപണ പ്രത്യാരോപണം നടത്തി ആരാരെ ജയിക്കാനാണ്? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളാരും ഏതാനും ദിവസം കഴിയുമ്പോൾ നമ്മളാരെങ്കിലും ചിലപ്പോൾ ഇനി ഈ വീണ്ടും ക്വാറൻറ്റൈന് വിധേയമാകുന്ന നിലയിലേക്കോ ഐസൊലേഷൻ വാർഡിലേക്കോ ഒക്കെ പോകാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശിക്കാനുള്ളൂ. ഇവിടെ ആരും ആരെയും ഈ പറയുന്ന കാര്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ച് നമ്മളാരും ജയിക്കാനും തോൽക്കാനും ഒന്നും അല്ല. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നമുക്ക് നൽകുന്നതായിട്ടുള്ള ആ മാർഗനിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നമ്മൾ പാലിക്കുക തന്നെ വേണം. ഇപ്പം നമുക്കൊരു മാതൃകയെ ഇല്ല, നമുക്കൊരു മാതൃകയിൽ സമ്പത്തിൻ്റെ അനുമതിയോടുകൂടി ഞാൻ ഇടപെട്ടെ. എന്താണ് പറഞ്ഞോ ഷിബു, പറഞ്ഞോ. അതെ ഷിബു എന്തോ പറയുന്നുണ്ട്. ഞാൻ എന്ത് ആരോപണമാണ് ഉന്നയിച്ചത്? ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്ത് ആരോപണമാണ് ഉന്നയിച്ചത്? ഞാൻ പറഞ്ഞില്ല. ആ 40,000 കോടിയുടെ ബ്രേക്കപ്പ് ഞാൻ പറഞ്ഞു, അതിൽ ഏതാണ് ഞാൻ തെറ്റായിട്ട് പറഞ്ഞത്? അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഷിബു, ഷിബു, അങ്ങ് മന്ത്രിയായിരുന്ന സമയത്തുള്ളത് പോലെയുള്ള ഒരവസ്ഥയിലല്ല ഇന്ന് ഇന്ത്യ രാജ്യവും നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും. GST വിഹിതം കൃത്യമായി അതിൽ തന്നെ മാൻഡേറ്ററിയായി കൊടുക്കേണ്ടത്, ആ ഒരു ക്വാർട്ടർ കഴിഞ്ഞാൽ പോലും അത് കൊടുക്കാത്തതായിട്ടുള്ള സ്ഥിതിയാണുള്ളത്. അത് വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുൾപ്പെടെ ഞാനും അത്തരത്തിലുള്ളൊരു ഡെലിഗേഷനിൽ ശ്രീമതി നിർമ്മലാ സീതാരാമനെ പോയി കണ്ട് സംസാരിച്ച കൂട്ടത്തിലുള്ളതാണ്. സമയചുരുക്കം കൊണ്ട് അതിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മളിത് നമുക്ക് അവരോട് അപേക്ഷിക്കാനേ കഴിയൂ, അഭ്യർത്ഥിക്കാനേ കഴിയൂ. അതല്ലാതെ കോവിഡ് കാലത്തിന് മുമ്പല്ലേ ശ്രീ സമ്പത്ത്? കോവിഡ് കാലത്ത് നമുക്ക് കിട്ടേണ്ടത് എന്താണിപ്പോൾ? കോവിഡ് കാലത്ത് ഇപ്പോൾ ഒന്ന് നോക്കും. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതിനിപ്പോൾ BJP ചങ്ങാതിമാരാരും ഈ ഒരു ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അവരില്ലാതെ ഒരു സഭയിൽ നമ്മളത് വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇന്ത്യ ഗവൺമെൻറ് ഇതിന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, നമ്മുടെ രാജ്യത്ത് ഈ അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ച് അത് സാമ്പത്തികവും ഭരണപരവുമായിട്ടുള്ള അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തുകയും ഈ പറയുന്ന ഫെഡറൽ യൂണിറ്റുകളെല്ലാം തന്നെ, ഡോക്ടർമാർ ക്ഷമിക്കണം ഈ ഒരു കാര്യം പറയുമ്പോൾ, കാരണം ഇത് കുറച്ച് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ആയിപ്പോയതുകൊണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരുടെയെല്ലാം ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദയാദാക്ഷിണ്യത്തിനായി കേഴുകയും ചെയ്യേണ്ടുന്നൊരവസ്ഥ. ഒരു ചെറിയ രാഷ്ട്രമാണ് എങ്കിൽ പോലും ഫെഡറൽ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ കാൻറ്റൺസ് സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റിലാണ് അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സൈന്യം ഉൾപ്പെടെയുള്ള ഫെഡറൽ ചെലവുകൾക്കുള്ള തുക സംസ്ഥാന ഗവൺമെൻറ്റാണ് ആ വിധത്തിൽ അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ അല്ല നമ്മൾ, അങ്ങനെ അല്ല. ഇപ്പോഴും നമുക്ക് നൽകേണ്ടതുള്ളൂ ഈ കോവിഡിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാസ്തവത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഭാരമെല്ലാം സംസ്ഥാനങ്ങളുടെ തലയിലാണ്. ഇന്ത്യ ഗവൺമെൻറ് കുറേ നിർദ്ദേശങ്ങൾ, ഭാരമെല്ലാം പഞ്ചായത്തുകളുടെ തലയിലല്ലേ കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കം? ഞാനും കമ്മ്യൂണിറ്റി കിച്ചൻ്റെ കാര്യത്തിൽ ഭാഗഭാക്കായ ആളാണ്. നമ്മൾ പല ചങ്ങാതിമാരും നമുക്ക് ഇപ്പോൾ അറിയാവുന്ന എത്രയോ ആളുകൾ അവർക്ക് കഴിയുന്നതായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ പലരും നൽകിയിട്ടുണ്ട്.
പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ ജനപ്രതിനിധികളാണല്ലോ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ക്വാറന്റീൻ്റെ ചെലവേ. ഈ ക്വാറന്റീനിൽ സ്ഥലം കണ്ടെത്തുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ, അതിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയും ഈ ചെലവ് അവരുടെ ഭാരമാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട്, പൊതുജനങ്ങളുടെയും സഹായമുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു നല്ല കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം നടന്നോട്ടെ, അതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും. ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് നമ്മുടെ നാട്ടിലൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുമ്പോഴും നമ്മൾ ഇക്കാര്യത്തിൽ ഈ മനസ്സുകൊണ്ട് കൈകോർത്ത് നിന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യാനായി കഴിയുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളെന്ന് നമ്മൾ പറയാവുന്ന ഇപ്പോൾ പഞ്ചായത്തുകൾ ഉൾപ്പെടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ തന്നെയാണ്. എവിടെയാണ് ഈ സൗകര്യങ്ങൾ ഉള്ളതെന്ന് കൃത്യമായി അറിയാവുന്നത് അവർക്ക് തന്നെയാണ്. ഈ താഴെത്തട്ടിലുള്ളവർക്ക് തന്നെയാണ്. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ക്വാറന്റൈനിൽ അത്തരത്തിൽ കഴിയുന്ന ആളുകൾ, ഭവനങ്ങളിലുള്ള ആളുകൾ, അവർ പുറത്തിറങ്ങി നടക്കാതിരിക്കാനും അവരങ്ങനെ അവിടെ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ട്, ഡോക്ടർമാർ നൽകിയിട്ടുള്ളത് അനുസരിക്കുന്നുണ്ടോ എന്ന് ചുറ്റുവട്ടത്തുള്ളവരും അയൽക്കാരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം അത്തരം കാര്യങ്ങൾ അവരും കൂടി ശ്രദ്ധിക്കണമെന്നുള്ളതും, അങ്ങനെ അവർ ചെയ്യുന്നില്ല എങ്കിൽ ഈ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാനായി കഴിയില്ല. നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്താൽ അന്തർവാഹിനിയിലെ യാത്രക്കാരാണ് നമ്മളെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. അതുപോലുള്ളൊരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വിള്ളലോ ഒരു ചെറിയ ദ്വാരമോ ഉണ്ടായാലോ ഈ യാത്രക്കാരുടെ ഇടയിൽ എന്തെങ്കിലും അനൈക്യമുണ്ടായാലും, ഒരു ചെറിയ ഒരു മൂഷികൻ വിചാരിച്ചാൽ പോലും ഒരു അന്തർവാഹിനിക്കോ ഒരു വിമാനത്തിനോ ഉണ്ടാക്കാവുന്ന അപകടം എത്രയാണോ അതിനേക്കാൾ ഭീകരമായിരിക്കും ഈ കോവിഡ് കാലത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഷിബു അഭിജാൻ, പണം എന്നത് ഒരു പ്രശ്നമാണ്. കേന്ദ്രം സഹായിക്കുന്നില്ല, സംസ്ഥാനങ്ങൾക്ക് വേണ്ട പണം നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എല്ലാം സർക്കാർ ചെലവിലാക്കണമെന്ന്, പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. അല്ല, ഞാൻ പറഞ്ഞ കണക്കുകളിൽ ഏതാണ് തെറ്റെന്ന് നിഷേധിക്കുക. എന്നിട്ട് ജി എസ് ടി അരിയേഴ്സ് ആണ് പറഞ്ഞത്. ജി എസ് ടി അരിയേഴ്സും കോവിഡ് പ്രതിരോധം തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉള്ള സാഹചര്യമല്ല കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറ, ഈ കാശ് ഇതൊക്കെ ചുമ്മാതെ ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതൊന്നും കാശ് കിട്ടാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന്മേൽ ചർച്ച ചെയ്യാം. അല്ലാതെ ഒരു ജി എസ് ടി അരിയേഴ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഇത് സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ 5 മാസം കൊണ്ട് സർക്കാർ ജീവനക്കാരുടെ പണം പിടിക്കുന്നു, ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും, ശമ്പള കമ്മീഷൻ്റെ പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ഇലക്ഷനിലേക്ക് വരുമ്പം അവസാന നാളുകളിൽ കുറേ പേർക്ക് വാരിക്കോരി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഇന്ന് അനുമാനിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ സാമ്പത്തിക ഭദ്രതയും തോന്നുക, എത്ര ഒരു സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് റവന്യൂ ഏണിങ്സ് എല്ലാം കൂടെ 100,000 കോടിയാണ് പരമാവധി വരുന്നത്. അവിടെയാണ് 40,000 കോടി രൂപ 40% എന്ന് പറയുന്നത് അധികമായി ഒരു വർഷം കിട്ടുന്നത്. അതുവരെ ഇത് നോർമൽ അല്ലെങ്കിൽ പ്ലാനിങ് ഇതിൻ്റെ വിഹിതം അല്ല പറയുന്നത്. അഡീഷണലായി വരുന്ന വിഹിതം കിട്ടിയിട്ടും സംസ്ഥാന സർക്കാരിന് കാശില്ല. ഈ പറയുന്ന 500,000 പേരെയും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും? 200 കോടി രൂപ വരും. 40,000 കോടിയിൽ നിന്ന് 200 കോടി രൂപ ഏതാ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെയും വിദേശത്തു നിന്ന് വരുന്നവരെയും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 500,000 പേരുണ്ടായാലും ഇത്രയേ വരത്തുള്ളൂ. അത് വേണ്ട. ഇവിടെ നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റെഡ് സോണിൽ നിന്ന് വരുന്നവരെ ടെസ്റ്റ് ചെയ്ത് വിടാമല്ലോ. റെഡ് സോണിൽ നിന്ന് വരുന്നവരെ നിർബന്ധമായി ടെസ്റ്റ് ചെയ്തിട്ട് അവരെ വിട്ടുകഴിഞ്ഞാൽ, രോഗമില്ലാത്തവരെ വീട്ടിൽ വിട്ടുകഴിഞ്ഞാൽ ആ ഒരു സാമൂഹ്യ വ്യാപനത്തിൻ്റെ വലിയൊരു പരിധി അവിടെ ഒഴിവായി കിട്ടുമല്ലേ. അതുകൊണ്ട് അതൊന്നും ചെയ്യാത്ത അതിനെന്താണ് ഈ സാമ്പത്തികം തടസ്സം എന്നാൽ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്. ഇന്നലെ ഒരു മന്ത്രി പറഞ്ഞത് തലച്ചുവടായി കൊണ്ടുവരുന്നു ഈ മറ്റ് ബാക്കി പ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. രോഗാണുവിനെ ചുമന്നുകൊണ്ട് വരുന്നവരാണ്. ചുമന്നുകൊണ്ട് വരുന്നു. അന്നേരം ഇതൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസീസാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും. കോവിഡ് ആകെ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് അല്ലാത്ത ഒരു സ്ഥലം മാത്രമേ ലോകത്തുള്ളൂ, അത് വുഹാനാണ്, ചൈനയിലെ വുഹാനാണ്. ബാക്കിയെല്ലാം ഇമ്പോർട്ടഡ് തന്നെയാണ്. പിന്നെ കേരളത്തിലേക്കുള്ള എല്ലാ അതിർത്തികളും അടച്ചു വെച്ചുകൊണ്ട് മലയാളികളെ ഇങ്ങോട്ട് കയറ്റാതെ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി പോകുന്നതിൽ എന്തർത്ഥമുണ്ട്? ഞാൻ 1.5 മാസം മുമ്പ് ഏഷ്യാനെറ്റിൽ അന്ന് ഡോക്ടർ തോമസ് ഐസക്കുമായിട്ട് ചർച്ചയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. അന്ന് വിനു തന്നെ ആയിരുന്നു ആങ്കർ, നിന്റെ ഓർമ്മ. ആ ഇത് മണ്ടത്തരമാണ്. ഇപ്പോൾ നിങ്ങൾ ലോക്ക്ഡൌൺ കൊണ്ടുവരേണ്ടതെന്ന്. അതെ അതെ, അത് അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ വ്യാപനം ആ പ്രദേശത്തുണ്ടായിരുന്നോ?
അന്നേരം ഇതെല്ലാം ഒരു സർക്കാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ എൻ്റെ എല്ലാ സ്റ്റേറ്റിന്റെ കണക്കുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റിംഗ് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് പരിശോധനയില്ലാതെ ആളുകളെ കൊണ്ടുവരുന്നത് കേന്ദ്രത്തോട് പറഞ്ഞിരുന്നതാണ്, മറ്റിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ പരിശോധിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അപകടമാകുമെന്ന്, അതിന് തയ്യാറാവുന്നില്ല, വിദേശങ്ങളിൽ നിന്നും അങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നില്ല എന്ന് ഇന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ മുഖ്യമന്ത്രി മാർച്ച് മാസം നിയമസഭയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് കൂടി കാണുക ഈ മാറ്റം മറിച്ചലുകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇറ്റലിയിൽ ഇന്ത്യക്കാരായിട്ടുള്ള കുറേ പേര് കുടുങ്ങിക്കിടക്കുകയാണ്, അതിൽ മലയാളികളും ധാരാളമുണ്ട്. ഇത് ഈ സർക്കുലറാണ് ഇതിന് കാരണം. ഈ COVID-19 രോഗലക്ഷണമുള്ളവർ ആ രോഗത്തിന് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് മനസ്സിലാക്കാം. എവിടെയായാലും രാജ്യത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. രാജ്യത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് നമ്മുടെ രാജ്യക്കാരായിട്ടുള്ളവർ, നമ്മുടെ പൗരന്മാരായിട്ടുള്ളവർ മറ്റൊരു രാജ്യത്തെത്തിപ്പെട്ട് അവർ ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ ഗവൺമെൻറ് പറയുന്നതിന് എന്താ അർത്ഥം? അങ്ങനെ പറയാൻ പാടില്ലാത്തതാണല്ലോ. ഇവിടെ ഇപ്പോൾ രോഗമൊന്നും ഇല്ലാത്തവർ അവരുടെ കാര്യത്തിൽ എന്തിനാണ് നിയന്ത്രണം വെക്കുന്നത്? രോഗിയായിപ്പോയി എന്ന് വിചാരിക്കുക. ഒരു ഇന്ത്യൻ പൗരൻ രോഗിയായിപ്പോയി, അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് ഒരു രാജ്യം എടുക്കാൻ പാടുണ്ടോ? അതീവ ഗൗരവമായ പ്രശ്നമല്ലേ ഇത്? അയാൾക്കെല്ലാ സംരക്ഷണവും കൊടുക്കാൻ ബാധ്യപ്പെട്ടതല്ലേ നമ്മുടെ രാഷ്ട്രം? അതിൽ നിന്ന് കൈയൊഴിയാൻ പാടുണ്ടോ ഒരു രാഷ്ട്രം? അപ്പോൾ ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായി സാധാരണ നിലയ്ക്ക് ഇപ്പോൾ എടുത്താൽ ഒരു ടെസ്റ്റിന് കൊടുത്താൽ 48 മണിക്കൂർ കഴിഞ്ഞു, ടിക്കറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് പിന്നെ ടെസ്റ്റിന് പോയാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടും. അതുവരെ അവരവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ പറയുന്നത് പോലും രോഗമില്ലാത്തവരെയൊന്നും പരിശോധിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഈ ഇറ്റലിയിൽ നിന്ന് പറയുന്നതെന്നും അവിടെ ചിലർ വിളിച്ചു പറയുന്നുണ്ട്, അങ്ങനൊരു അവസ്ഥയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ഈ സർക്കുലർ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു അടിയന്തര സന്ദേശം ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ നമ്മുടെ സർക്കാരാണിപ്പോൾ പരിശോധന നടത്തി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നില്ല, അതാണ് രോഗവ്യാപനത്തിന് കാരണമാകുന്നതെന്ന് പരാതിപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ഡോക്ടർ ഷാനായി, നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടതുണ്ട്, അതിന് ഉള്ള തന്ത്രങ്ങൾ രൂപീകരിക്കേണ്ടതുമുണ്ട്. IMA കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചതുൾപ്പെടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാൻ ഡോക്ടർ ഷാനായിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സി നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഇത് ന്യൂനത എന്ന് പറയുന്നത് ഈ ക്വാറന്റൈൻ ഉള്ളവരെ ടെസ്റ്റ് ചെയ്യാതെ സിംപ്റ്റം ഉള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോവിഡില് ലക്ഷണമുള്ളവരെക്കാളും 4-5 വ്യക്തികൾക്ക് ആളുകൾക്ക് ഒരു അസുഖലക്ഷണവും കാണത്തില്ലെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള അസുഖലക്ഷണമേ കാണും, രോഗലക്ഷണം മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആ അസുഖം ഈ ലക്ഷണമില്ലാത്തൊരു സമൂഹത്തിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സീഡിങ്ങും സ്പ്രെഡിങ്ങും എന്നാണ് ഇതിൽ പറയുന്നത്. സീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഈ പുറത്തുനിന്ന് വന്ന ആളുകളെല്ലാം സീഡുകളാണ്, വൈറസിന്റെ സീഡുകളാണ്. അത് സ്പ്രെഡ് ചെയ്യാതെ നോക്കണമെങ്കിൽ അവരിലേക്ക് അത് ഒതുക്കി നിർത്തണം. അതിന് നിർത്തിയ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവരെ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവരെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്ന് സമൂഹത്തിൽ വ്യാപിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞു സമൂഹത്തിൽ ചെറിയ രീതിയിൽ വ്യാപനം നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം കുറച്ച് കേസുകൾ അവിടെ ഉണ്ട്, പക്ഷെ അത് വ്യാപകമായ രീതിയിൽ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഒന്ന്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനുമുള്ള ഫെസിലിറ്റികൾ കൂട്ടുക. ട്രേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാള് കണക്കുകൾ പറയുന്നത് ഒരാൾക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ നമുക്ക് 15 ആളുകൾ ഒരു കേസ് ഡയഗ്നോസ് ചെയ്തു, അപ്പൊ അയാളുടെ പ്രൈമറി കോൺടാക്ടിനെ ട്രേസ് ചെയ്യണമെങ്കിൽ 15 നമുക്ക് വേണം. അപ്പോൾ 15 വേണമെങ്കിൽ 100 ഡയഗ്നോസ് ചെയ്യുന്ന ദിവസമാണ് 1500 ആളുകൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വേണം. അപ്പൊ അങ്ങനെയുള്ളവരെ ട്രെയിൻ ചെയ്യുക. കാരണം നമുക്കറിയാം എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കേസുകൾ കൂടാൻ പോവുകയാണ്, 200, 300, 400 കേസുകളൊക്കെ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വോളണ്ടിയറിന്റെ സേനകളെ എങ്ങനെ ട്രേസ് ചെയ്യണം
എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വരേണ്ട വോളണ്ടിയേഴ്സിനെ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെക്കണം. ഓൾറെഡി നമുക്ക് നല്ലൊരു സേനയുണ്ട്, അതിനെ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മുംബൈയിലും അഹമ്മദാബാദിലും ഇപ്പോൾ വലിയൊരു പരാജയം അവിടുത്തെ ഗവൺമെന്റുകളും അഡ്മിനിസ്ട്രേഷനും നേരിടുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ കൂട്ടണം. അത് കൂട്ടിയിട്ടുമുണ്ട്, അത് നല്ല രീതിയിലുണ്ട്. പക്ഷേ ട്രീറ്റ്മെന്റിന് ഇതിന് വളരെ മിനിമൽ റോളേ ഉള്ളൂ. നമുക്ക് എല്ലാം അറിയാം എന്തുകൊണ്ടാണ്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ വളരെ വലിയ മരുന്നുകളൊന്നും ഇല്ല, വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ. വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞാൽ 50% ആളുകൾ മരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ടെസ്റ്റ്, ട്രേസ് ആൻഡ് ഐസൊലേറ്റ്. ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ വളരെയധികം കൂട്ടണം. കാരണം നമുക്കറിയാം, ഒരു 500-600 കേസ്, നമ്മൾ 10,000 ബെഡ് റെഡി ആക്കിയിട്ടുണ്ട്. 10,000 ബെഡ് റെഡി ആക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? 100,000 ആളുകൾക്ക് അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഗവൺമെന്റിന് കണക്ക് കൂട്ടുന്നതാണ്. പക്ഷേ 10,000 പേര് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 1,000-2,000 പേരെ പോലും ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമുക്കില്ല. പക്ഷേ ആ അതുകൊണ്ട് ടെസ്റ്റിംഗ് ഫെസിലിറ്റി അടിയന്തരമായി കൂട്ടുക. 2, ട്രേസിംഗ് ഫെസിലിറ്റി ഇപ്പോൾ തന്നെ വളരെ നല്ല രീതിയിലുണ്ട്, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക. കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്ത് വെക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ക്വാറന്റൈൻ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുക. ഇന്ന് എറണാകുളത്ത് നല്ലൊരു വാർത്ത ഞാൻ കണ്ടു, ഡോക്ടർ വിജയ് സാക്കറെ IPS ഒരു ട്രിപ്പിൾ ട്രേസിംഗ് രീതിയിലുള്ള എല്ലാ ദിവസവും പോലീസുകാർ വീട്ടിൽ പോയി നീക്കുന്ന ഒരു രീതി. കാരണം എറണാകുളത്ത് കുറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, 30-40 കേസുകൾ വെച്ച് ദിവസം രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നടപ്പാക്കിയെന്ന് കേട്ടു. അത് വളരെ നല്ല കാര്യമാണ്. അത് എല്ലായിടത്തും നടപ്പാക്കുക. ക്വാറന്റീൻ എഫക്റ്റീവായിട്ട്, അത് എവിടെയാണെന്നുള്ള അർത്ഥമില്ല, പക്ഷേ എവിടെയാ, റൂം ആണെങ്കിൽ റൂമിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുക. അവരെ ടെസ്റ്റ് ചെയ്ത് മാത്രം സമൂഹത്തിലേക്ക് വിടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും കേരളം നമ്പർ 1 ആകാൻ സാധിക്കും. നമ്മളിപ്പോഴും നമ്മുടെ ആ ചാൻസ് മിസ് ആയിട്ടില്ല. പക്ഷേ ഇനിയും വൈകിക്കൂടാ, ഒരു ദിവസം പോലും വൈകിക്കൂടാ. കാരണം ഓരോ ദിവസത്തിനും വളരെ വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരാൻ പോകുന്നത്. ഡോക്ടർ അരുൺ, പരിശോധനകൾ കൂട്ടണമെന്ന് പറയുമ്പോൾ നാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണോ അത് ചെയ്യേണ്ടത്, അതോ നേരത്തെ ശ്രീ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ച ഉറവിടം അറിയാത്ത പല രോഗികളുമുണ്ട്? 10-36 പേർ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുണ്ട് രോഗികളായ ആളുകളിൽ. അതുകൊണ്ട് ഈ രോഗസാധ്യതയുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയാണോ വേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ അത് രണ്ടും വേണം. ഈ രോഗസാധ്യത ഉള്ള സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളെ പരിശോധിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ തന്നെ ഹോട്ട്സ്പോട്ടുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ ബോർഡർ വില്ലേജുകൾ, ഇപ്പോൾ തമിഴ്നാട് ബോർഡർ വില്ലേജ്, പാലക്കാടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബോർഡർ വില്ലേജുകളിലെല്ലാം തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ വരുന്ന ചെറിയ സിംപ്റ്റംസ് ഉള്ള ആളുകൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റ് നമുക്ക് എല്ലാ ജില്ലയിലും വേണം. ഒരു ആംബുലൻസോ അങ്ങനെ അതിന് സജ്ജീകരിച്ചിട്ട് ഒരു മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റ് ഒരു ദിവസം കൊഴിഞ്ഞാമ്പാറ പോകുന്നു, ഒരു ദിവസം കൊടുവായൂർ പോകുന്നു, ആ രീതിയിൽ ആ ദിവസത്ത് വരുന്ന, ഞാൻ റാൻഡമായിട്ട് നോക്കുന്നതല്ല, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സിംപ്റ്റംസ് ഉള്ള ആളെ ടെസ്റ്റ് ചെയ്യുക, സിംപ്റ്റംസ് ഉള്ള ആളെ ടെസ്റ്റ് ചെയ്യുക. എന്നാൽ പുറത്തുനിന്ന് വരുന്ന, ഇപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്ന, ചെന്നൈയിൽ നിന്ന് വരുന്ന, അഹമ്മദാബാദിൽ നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ സിംപ്റ്റംസ് ഇല്ലാത്തവരെയും കൂടി ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ക്വാറന്റൈൻ്റെ കാര്യത്തിൽ ഇനി അങ്ങോട്ട് കേസുകൾ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിനൊന്നും സമയമോ സ്ഥലമോ ഒന്നും ഇല്ലാതെ വരാനാണ് സാധ്യത. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഹോം ക്വാറന്റൈനിലേക്ക് തന്നെ പോകേണ്ടി വരും മുഴുവനായിട്ടും. അത് IMA പറയുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ അത് വേണ്ടി വരും. സർക്കാരിന് അത് അത്ര എന്താ പറയുക, അത്രയ്ക്കധികം മാൻ പവറും അത്രയ്ക്കധികം പൈസയും ചിലവാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ഇത് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ കഴിയുന്നതും ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൗസ് ക്വാറന്റൈൻ, അല്ലെ ഹൗസ് അല്ല റൂം ക്വാറന്റൈനിലേക്ക് പോകണം. അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ ലോക്കൽ ഏരിയയിൽ, ഓരോ കോളനിയിലോ, ഓരോ പഞ്ചായത്തിലോ ആയിട്ട് ഒരു ആൾക്കാരെ വെച്ചിട്ട് അവരത് നോക്കുക എന്നുള്ള രീതിയിലേക്ക് പോകണം. കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് കൂടി സമയം കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ തന്നെ സിംപ്റ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരും. ഇപ്പോൾ US ഇറ്റലിയിലാണെങ്കിലും അതുപോലെ UK അതാണ് ചെയ്തത്. അവർക്ക് ചെറിയ സിംപ്റ്റംസ് ഉള്ള ആളുകളെ തന്നെ അവർ വീട്ടിൽ വെച്ചാണ് മാനേജ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ വരാം. ഇപ്പോൾ പാലക്കാട് എൻ്റെ ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ 86 പേരുടെ പോസിറ്റീവ് ഉണ്ട്. ശരി, 86 ഓക്കെ, ഇതൊരു 500-1,000 ഒക്കെ ആയി കഴിഞ്ഞാൽ ആശുപത്രികളിൽ ഇവരെയൊക്കെ വെക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ ചിലർ മാറ്റാം, കുറച്ചുപേരെ വീട്ടിലേക്ക് തന്നെ മാറ്റേണ്ടി വരും. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ എവിടെ ക്വാറന്റൈൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിലും അതിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം, ഈ പാലക്കാട് ജില്ലയിലാണല്ലോ ഡോക്ടർ ഇപ്പോൾ ഉള്ളത്. ഈ പാലക്കാട്ട് രോഗികളുടെ എണ്ണം കൂടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനെയും കൂടാനുള്ള സാധ്യതയാണോ ഉള്ളത്? പാലക്കാട് ധാരാളം കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം ഒരുവിധം എല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളിൽ തന്നെയാണ്, അല്ലാതെ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് വളരെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് സത്യം പറഞ്ഞാൽ അത്ര തന്നെ പേടിക്കേണ്ട പ്രയാസങ്ങൾ വേണ്ട. പക്ഷേ ഇവരെല്ലാം തന്നെ കുറച്ച് കുറച്ച് ഈ അവരുടെ ഹൗസ് ക്വാറന്റൈൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കുട്ടിക്ക് അങ്ങനെയെല്ലാം കുറേശ്ശെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെയും പിന്നെയും കൂടി വരുമോ എന്നുള്ളതാണ് നമുക്കൊരു പേടി. എന്നാൽ ഒരു തുമ്പുമില്ലാത്ത പോസിറ്റീവ് കേസുകൾ പാലക്കാട് അധികം ഇല്ല. അത് കൂടുതൽ എനിക്ക് തോന്നുന്നത് കണ്ണൂരും കൊല്ലം ജില്ലയിലൊക്കെയാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. എങ്കിലും പാലക്കാട് ജില്ലയിൽ ഈ ബോർഡറായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലും കുറച്ച് സെലക്റ്റഡ് ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ നല്ലതായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എത്താം. ഒരു കാര്യം കൂടി, ഈ 200,000 ബെഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ ക്വാറന്റൈൻ, അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഒറ്റ കാര്യം കൂടി ഒന്ന് കേൾക്കാം പെട്ടെന്ന്. നേരത്തെ പറഞ്ഞ 250,000 കിടക്കുകൾ നമ്മൾ ക്വാറന്റൈൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അത്രയും അന്നത്തെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അത്രയും പറഞ്ഞു പറഞ്ഞ ശരിയല്ലാതെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എത്ര ക്വാറന്റൈൻ സൗകര്യമുണ്ട്, ഈ 200,000 കിടക്കുകൾ ഇപ്പോഴും ഉണ്ടോ, എന്താണ് അതിന്റെ ഒരു കണക്ക് പറയാൻ പറ്റുള്ളൂ? ക്വാറന്റൈൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ ക്വാറന്റൈനിൻ്റെ ഭാഗം എന്നത് അവരെ താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, രോഗികൾക്കുള്ള ബെഡുകൾ കൂടിയാണ്, രോഗികൾക്കുള്ള സൗകര്യങ്ങൾ കൂടിയാണ് വേണ്ടത്. അപ്പോൾ ആശുപത്രികളായി മാറുന്ന കേന്ദ്രങ്ങളടക്കം വരും. അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും സർക്കാർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നവരെല്ലാവരും ക്വാറന്റൈനിലേക്ക് പോയിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെയാണ്. അതായത് വിദേശത്ത് നിന്ന് വന്ന എല്ലാവരും. ശ്രീ സമ്പത്ത്, ഇപ്പോഴും ഈ കോടതിയിൽ കൊടുത്ത കണക്കടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ആശുപത്രികളുടെ ബെഡുകൾ കൂടിയുള്ള കണക്കാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തൊക്കെ പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചു പോകുന്നത്. ശ്രീ സമ്പത്ത്, ഇത് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കാം. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാനത് പറഞ്ഞോട്ടെ. താങ്കൾ ഇവിടെ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചത് ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെതാണ്. നേരത്തെ ഇവിടെ കാണിച്ചുവല്ലോ, നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ രണ്ട് ഡോക്ടർമാരും നമ്മളോട് ഇപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് വരച്ചു കാണിച്ച ഒരു ചിത്രത്തിന്റെ അവസ്ഥയ്ക്കെല്ലാം വളരെ മുമ്പാണ് ഇത്. അപ്പോൾ തന്നെ അവരെ പറഞ്ഞു ഈ നെഗറ്റീവ് ആവുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരാവോ എന്ന് അന്നേ പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാനൊരു 3-4 ഇറ്റലിക്കാരുടെ ഇങ്ങോട്ടേക്ക് വന്ന് ക്വാറന്റൈനിൽ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നവരുൾപ്പെടെയുള്ള ഇത് കഴിഞ്ഞിട്ടായില്ല. ഞാൻ വിനുവിന് ആ നമ്പർ വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. നിങ്ങൾ ദയവ് ചെയ്തൊന്ന് വിളിച്ച് അവരോടൊന്ന് സംസാരിക്കണം. നമ്മളിത് ഏറ്റവും കൂടുതൽ ഭവനങ്ങളിൽ കാണുന്നതായിട്ടുള്ള ഒരു ചർച്ചയാണ്. ദിസ് ഇസ് നോട്ട് എ ഷോ. ഇത് വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും അങ്ങനെ ആ കുട്ടികൾ ഉൾപ്പെടെ ആ വീടുകളിലുള്ളവരെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു ചർച്ചയിൽ ഡോക്ടർമാരും നമ്മളും എല്ലാം പങ്കെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനാണല്ലോ ഇരിക്കുന്നത്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇറ്റലിയിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ അങ്ങനെ നൽകിയിരുന്നോ? ഡോക്ടർമാരുണ്ടല്ലോ, പറയട്ടെ. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അത്തരത്തിൽ ഇറ്റലിയിൽ നിന്ന് നൽകിയിരുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് അവർ ആവശ്യപ്പെടുന്നത് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം അവിടെ പോയി ഇവരെ അങ്ങനെ പരിശോധിച്ച് അവർ സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് വന്നത്. അതായത് ആ രാജ്യത്തെ ഡോക്ടർമാർ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ള നിലയിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങളുടെ നാട്ടിലില്ല എന്നും അവർ പറയുന്ന വേളയിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ശാഠ്യം പിടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഒന്ന്, രണ്ട്, ഇപ്പോൾ ആ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു ഗൾഫിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, പക്ഷേ നമ്മുടെ ഗവൺമെൻറ് പറയുന്നു പരിശോധന ഇല്ലാതെ കൊണ്ടുവരുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുന്നുവെന്ന്. ഞാനത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ. ഇറ്റലിയിലെ ആളുകൾ ഇങ്ങോട്ട് വരാൻ തിടുക്കം കാണിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല, ഈ നിലപാടുകൾ മാറി മറിയുന്നതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രം. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. വളരെ നന്ദി. എല്ലാവർക്കും ന്യൂസ് അവസാനിക്കുന്നു. ഇനി നേരണ്ട്.